യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ എടുത്ത കള്ളക്കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. അതിന്റെ കൂടുതൽ വാർത്തയും വിശേഷങ്ങളും. ഓരോ മാസം ഈ പോലീസ് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി 2,000 കോടിയും 3,000 കോടിയും എല്ലാ മാസം കടമെടുത്തു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഖജനാവിൽ 5 പൈസ ഇല്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് കുടുംബാംഗങ്ങൾക്കും യാതൊരു ഇതാ പുതിയ ശേഷം നീന്തൽക്കുളം മുഴുവൻ വേണ്ടി 40 ലക്ഷം, അതുപോലെ തന്നെ ലണ്ടനിൽ പോയി മക്കളും കൊച്ചുമക്കളോടൊപ്പം ടൂർ നടത്തി തിരിച്ചു വന്നപ്പോൾ 40 ലക്ഷം രൂപ, അതേപോലെ തന്നെ പശുക്കൂട്ടുണ്ടാക്കുവാൻ വേണ്ടി 45 ലക്ഷം രൂപ. ഇതുപോലെയാണ് ഓരോ മന്ത്രിമാരും 5 ഇഞ്ച് ഖജനാവിൽ ഇല്ലാത്തപ്പോഴും ടൂർ കൂട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ടൂർ ചുരുത്തു, നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കുവാൻ നിങ്ങൾ ആ ടൂർ അവസാനത്തിൽ മാത്രം കാണിക്കും. എന്നിട്ട് നിങ്ങൾ ജനങ്ങളുടെ മേൽ നീതി അടിച്ചു നിങ്ങൾ നടക്കുന്ന ഈ ദൂത്തിന്റെ പാപഭാരത്തിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പ്രശ്നമല്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീ വി പി സജീന്ദ്രൻ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീമതി സുനില സിബി, ശ്രീമതി റുഖിയ ജമാൽ, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളെ സഹപ്രവർത്തകർ, നമ്മുടെ സംസ്ഥാനത്ത് ജനദ്രോഹ നടപടികളുമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയാൽ, ഒന്ന് കരിങ്കൊടി കാണിച്ചാൽ, പിണറായി വിജയൻ പോകുന്ന പാതയിൽ ഒന്ന് നിന്നാൽ, ഇതെല്ലാം ഒരു ജനദ്രോഹമായി കണക്കാക്കിക്കൊണ്ട് പോലീസിന്റെ ക്രൂരതയും ഭീകരതയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ മഹിളാ കോൺഗ്രസ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലാണെങ്കിലും കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മീമാ ജോണിയാണെങ്കിലും അവരെല്ലാവരും ഈ കളമശ്ശേരിയിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുമ്പോൾ അവരെ എല്ലാം ക്രൂരമായി പെരുമാറുന്ന ഈ പോലീസ് മുറ കണ്ട് മഹിളാ കോൺഗ്രസ് പിന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് പറയാൻ ഞങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കളമശ്ശേരിയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ലൈഫ് കൊച്ചിയിലൂടെ കാണാം. അതുവരെ നമസ്കാരം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കളമശ്ശേരിയിൽ നിന്നും ജലീൽ മുട്ട.